നെഹ്റു ട്രോഫിയിൽ മുത്തമിടുക എന്ന ഒറ്റ ലക്ഷ്യത്തിനായി ആഴ്ചകൾ നീണ്ട പരിശീലനം നടത്തിയ ചുണ്ടൻ വള്ളങ്ങൾ മത്സരത്തിന് രണ്ടു നാൾ മുമ്പ് കരയ്ക്ക് കയറ്റും. വള്ളമൊരുക്കൽ എന്ന ചടങ്ങാണിത്. തുഴഞ്ഞു വന്ന വള്ളം കരയ്ക്കെത്തിച്ച് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പന്തലിന് താഴെ ഉയർത്തിവെക്കും. വള്ളത്തിന് താഴെ ചൂട് കൊടുക്കും. വള്ളത്തിൽ നിന്ന് ഈർപ്പമകറ്റാനും വള്ളത്തിൻ്റെ ഭാരം കുറയ്ക്കാനുമാണിത്. ചകിരിയും ചിരട്ടയും ചേർത്ത കനലുകളായിരുന്നു മുമ്പ് വള്ളം ചൂടാക്കുന്നതിനായി ഉപയോഗിച്ചിരുന്നത്. എന്നാലിപ്പോൾ ബ്ലോ ലാമ്പുകൾ വരെ ഈ ആവശ്യത്തിനായി ഉപയോഗിക്കാറുണ്ട്. വള്ളം നന്നായി ഉണക്കിയ ശേഷം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് പായലും മറ്റും അഴുക്കുകളും നീക്കം ചെയ്യും. പിന്നീട് വള്ളത്തിൽ എണ്ണയിടും. മുമ്പ് മീൻ നെയ്യായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാലിപ്പോൾ എൻജിൻ ഓയിൽ, ഗ്രീസ്, ഡീസൽ എന്നിവയും ഉപയോഗിക്കുന്നുണ്ട്. പോളിഷ് പെയിൻ്റ് ഉപയോഗിക്കുന്ന രീതിയും ഇപ്പോൾ നിലവിലുണ്ട്. വെള്ളത്തിൽ വേഗം തെന്നി നീങ്ങുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മത്സരങ്ങൾക്ക് തൊട്ടു മുമ്പ് വള്ളത്തിൽ എണ്ണയും മുട്ടയും തേക്കാറുണ്ട്. വള്ളത്തിൻ്റെ എല്ലാ മിനുക്കുപണികൾക്കും ശേഷം അടുത്തതായി വള്ളത്തിന് കാവൽ നിൽപ്പാണ്. ക്ലബ്ബുകൾ തമ്മിലുള്ള പോരിൽ വള്ളങ്ങൾ അട്ടിമറിക്കപ്പെടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മറ്റ് ജില്ലകളിൽ നിന്നും വരുന്ന വള്ളങ്ങൾ എഞ്ചിൻ ഘടിപ്പിച്ച ശേഷം ബോട്ട് ഉപയോഗിച്ച് കെട്ടിവലിച്ചും നെഹ്റു ട്രോഫി ട്രാക്കിലേക്ക് എത്തിക്കാറുണ്ട്. ഓരോ സീസണു മുമ്പും വള്ളത്തിന് അറ്റകുറ്റപ്പണികൾ നടത്തും. 1 മുതൽ 5 ലക്ഷം രൂപ വരെ ഇതിനായി ചിലവാകാറുണ്ട്. 2 ദിവസത്തെ വിശ്രമത്തിന് ശേഷം നെഹ്റു ട്രോഫി മത്സരത്തിൻ്റെ അന്നാണ് വള്ളങ്ങൾ തിരികെ നീറ്റിലിറക്കുന്നത്.